ഇവര് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നില്ല ഞങ്ങളെ കൊണ്ട് പോലും ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇപ്പൊ ഏറ്റവും അടുത്ത് തന്നെ അമ്മച്ചി ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമിന്റെ തൊട്ട് താഴെയുള്ള കുറെ ആർമിക്കാര് വലിയ വർത്താനൊക്കെ പറഞ്ഞു. അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിന് ശേഷം മഞ്ജു വീണ മഞ്ജു ഫുക്രു ഒന്നിച്ചു. ബിഗ് ബോസിന്റെ ഉള്ളിൽ വന്നപ്പോ പ്രത്യേകിച്ച് അമ്മച്ചിയുടെ പെട്ടി തുറന്നപ്പോഴാണ് മനസ്സിലായത് അമ്മച്ചി ബോൾഡ് ആണ്. അപ്പൊ കുറച്ച് സ്വത്ത് എഴുതി തരാന്നൊക്കെ പറഞ്ഞ പറഞ്ഞുണ്ട് എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് എന്റെ പ്രതീക്ഷ. നമസ്കാരം, ബിഗ് ബോസ് സീസൺ 2 വേർഷൻ 2 ലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതിൽ നല്ലൊരു ഇൻട്രോ എങ്ങനെ കൊടുക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് മാറ്റി കൊടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. നമ്മളങ്ങനെ ചെയ്യാതിരിക്കോ? നമ്മൾ രാജിനി ചണ്ഡിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലാണ് നിങ്ങളിപ്പോ ഞങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഇവിടെ കാര്യം? ഞങ്ങളൊരു കുടുംബമാണല്ലോ, അപ്പൊ ഞങ്ങളിങ്ങനെ ഇടക്കിടക്ക് കാണും, സംസാരിക്കുകയും ഒത്തുകൂടും ഒക്കെ ചെയ്യും. പക്ഷെ ഇന്ന് ഇവിടെ ഒരു പർപ്പസുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മള് നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സീസൺ 2 ബിഗ് ബോസ് സീസൺ 2 ടീം എല്ലാവരും കൂടി ഒരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഷൂട്ടിന്റെ ഇടയിലാണ് ഞങ്ങൾ എല്ലാവരും. ഈ ഷൂട്ടിന്റെ മെയിൻ എന്ന് മാത്രമല്ല ഒരേ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ അമ്മച്ചിയുടെ വീടാണ്, രാജിനി അമ്മച്ചിയുടെ വീടാണ്. അമ്മച്ചീസ് ബംഗ്ലാവിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഒരു 4-5 ദിവസമായിട്ട് എല്ലാരും കൂടി ഒത്തൊരുമിച്ച് അടിച്ചു പൊളിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ അതിന്റെ ചില കാഴ്ചകൾ, ഒപ്പം തന്നെ ഞങ്ങളുടെ വിശേഷങ്ങൾ, അമ്മച്ചിയെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഈ ബ്ലോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോ ഒരു സൈഡിൽ തുടങ്ങാം. ആക്ച്വലി അമ്മച്ചി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കുന്ന തലയ്ക്ക് മൂത്ത ആളെന്ന് പറയുന്നത് സുരേഷ്. മൂപ്പ് കൂടിയ സുരേഷായിട്ടായതുകൊണ്ട് ഇവിടെ നേരെ തുടങ്ങാം. ചേച്ചി, ചേച്ചി ഞാൻ ആദ്യം കാണുന്നത് ബിഗ് ബോസിലാണ്. ഒരുപാട് ഉപദേശിച്ചു. സിനിമ കണ്ടിട്ടുണ്ട് ചേച്ചിയുടെ ഒരു സിനിമ ഞാൻ സെൻസർ ചെയ്തിട്ടുണ്ട്. ഞാൻ സെൻസർ ബോർഡ് പിന്നെ കള്ളം പറയുന്ന ആദ്യമായിട്ട് ജീവനോടെ കാണുന്നത് ബിഗ് ബോസിലാണ്. എന്നെ ഒരുപാട് ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ചു, പക്ഷെ തോറ്റുപോയി, അവര് പരാജയപ്പെട്ടു. പക്ഷേ ഞാനെന്ന് എന്തായാലും ഇങ്ങനെ തന്നെയാണെന്ന് ചേച്ചിക്ക് പിന്നെ മനസ്സിലായതിന് ശേഷം പിന്നെ വേറെ വളരെ വലിയ ഉപദേശങ്ങളൊന്നും തരാറില്ല. പക്ഷെ ചേച്ചിയെ ഞാൻ കാണുന്നത് ഒരു അമ്മയുടെ സ്ഥാനത്താണ്, എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്താണ്, ഒരു അധ്യാപകയുടെ എൻ്റെ ഗുരുനാഥയെ പോലെയാണ് ഞാൻ ചേച്ചിയെ കാണുന്നത്. വളരെ നമ്മൾ കണ്ടാൽ ഭയങ്കര കാർക്കശ്യക്കാരിയും ദേഷ്യമുള്ളവളും ജാടയുള്ളവളും എന്നൊക്കെ തോന്നുമെങ്കിലും ഒരു സ്നേഹത്തിൻ്റെ നിറവുറവാണ് ചേച്ചി. ചേച്ചിയെ കുറിച്ച് പറയാൻ എനിക്ക് ഇത്രയേ ഉള്ളൂ. ചേച്ചി നന്നാക്കാൻ ശ്രമിച്ചിട്ട് ഞാൻ നന്നായില്ല, ചേച്ചി നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് പറയാൻ ഉള്ളത്, ഞാൻ ബിഗ് ബോസിൽ വെച്ച് ആണ് ആദ്യമായിട്ട് കാണുന്നത്. ഈ പറഞ്ഞ പോലെ സിനിമകൾ, ഈ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്യാരവാൻ ഇരിക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ ഒരു സൗണ്ട് കേട്ട് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ സൗണ്ട് നല്ല പരിചയമാണ്, ആരാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. കാരണം നമ്മൾ ബിഗ് ബോസിൽ വരുമ്പോഴാണ് അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് അറിയുന്നത്. അപ്പോൾ ഈ സൗണ്ട് മാത്രം എനിക്ക് വ്യക്തമായിട്ട് എവിടെയോ നല്ല കേട്ട പരിചയമുണ്ട്, പക്ഷേ ആരാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് എത്തിയപ്പോഴാണ് ആൻ്റി ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ നമ്മളങ്ങ് കമ്പനിയായി. ഇപ്പം എനിക്കൊരു അമ്മയും കൂടെ കിട്ടിയിരിക്കുകയാണ്, ഒരു പുത്രനെ കൂടെ ആൻറ്റിക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സ്വത്ത് എഴുതി തരാന്നൊക്കെ പറഞ്ഞുണ്ട് എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പൊ ആ രീതിയിലൊക്കെ ആണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ, അപ്പൊ അന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് അന്നത്തെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് അമ്മച്ചീസ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബംഗ്ലാവും കാര്യങ്ങളുമായിട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ അമ്മച്ചീസ് ഗോസ്റ്റ് ഹൗസ്. ബിഗ് ബോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ആ സമയത്ത് നമ്മളെല്ലാരും കൂടെ ചേർന്ന് ഗസ്റ്റ് ഹൗസ്, ഗോസ്റ്റ് ഹൗസ്. അപ്പൊ ബിഗ് ബോസ് കണ്ട് ബിഗ് ബോസിൽ ഉള്ളവർക്ക് മനസ്സിലായിട്ടില്ല പിന്നെ കാണുന്നവർക്ക്.
അങ്ങനെ ആ ആ ഒരു ആ ഒരു ടാസ്കിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പം ആ ബിഗ് ബോസ് ഹൗസിന്റെ, അതായത് അമ്മച്ചീസ് ഹൗസ് എന്ന് പറയുമ്പോൾ അമ്മച്ചിയുടെ വീട് എന്നുള്ളതാണ്. അതേ സാധനം തന്നെയാണ് നമ്മൾ ഈ വെബ് സീരീസിലോട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അമ്മച്ചീസ് ഹൗസ് തന്നെയാണ് ഈ ഒരു സംഭവം. ഇതിന്റെ വെർച്വൽ വേർഷൻ ആയിരുന്നു ആദ്യം കണ്ട ബിഗ് ബോസിനകത്തുള്ളത്. അപ്പോൾ അതേ അമ്മച്ചി തന്നെയാണ് ഇവിടെ അമ്മച്ചി നായിക എന്ന് പറയുമ്പോൾ. അപ്പം ഇതിനകത്തുള്ള ഓരോരോ ക്യാരക്ടേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട സാമ്യതയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിനകത്തുണ്ട്. അതൊന്ന് റീക്രിയേറ്റ് ചെയ്യും പോലെയാണ് ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സുരക്ഷിതം ഉണ്ടാക്കി. അങ്ങനെ ഒരു അന്ന് തൊട്ട് തുടങ്ങിയ ഒരു തോട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. കാരണം നമ്മൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാലും ഇതേപോലെ ഒരു സംഭവം ഉറപ്പായും ഉണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇത് സംഭവിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ വരുന്ന ബാക്കി ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പുറകെ പറയുന്നതായിരിക്കും ഈ വെബ് സീരീസിനെ കുറിച്ചിട്ട്. ആ അടുത്ത തലമുത്ത ആൾ വിളിക്കുന്ന ചുമ്മാ വരുന്ന ചിരിക്കായിരുന്നു ബിഗ് ബോസിൽ ഇത് കണ്ട് കണ്ട് മടുത്ത് ഇവിടെ വന്നിരുന്ന് ചിരിക്കായിരുന്നു. ആ ഇത് നമ്മുടെ മുത്തശ്ശിഗത എന്ന് പറയുന്ന സിനിമയിലാണ് ചട്ടയും മുണ്ടൊക്കെ ഉടുത്ത് മുടിയൊക്കെ നരച്ച് നെഞ്ചു വിരിച്ചു നടക്കുന്ന ഒരു അമ്മച്ചി. ബോഡി ഷേമിംഗ് മഞ്ജു പത്രോസ് വിരിച്ചു നടക്കുന്ന ഒരു അമ്മച്ചി. അത് കഴിഞ്ഞപ്പോ ഇൻഡസ്ട്രിയിലുള്ള കുറെ പേരൊക്കെ പറഞ്ഞു അവര് സിനിമയ്ക്ക് വേണ്ടി ആക്ട് ചെയ്തതല്ല കേട്ടോ, ശരിക്കും അവരങ്ങനെ തന്നെയാണ്, അവര് ഭയങ്കര ബോൾഡാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ആ പ്രായത്തിലുള്ള ഒരു അമ്മയ്ക്ക് അങ്ങനെയൊക്കെ അത്ര ബോൾഡാവാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസിന്റെ ഉള്ളിൽ വന്നപ്പോ പ്രത്യേകിച്ച് അമ്മച്ചിയുടെ പെട്ടി തുറന്നപ്പോഴാണ് മനസ്സിലായത് അമ്മച്ചി ബോൾഡാണ്. അമ്മച്ചി എന്താ പറയാ, നമ്മള് പല കാര്യങ്ങളും എനിക്കൊക്കെ റെസ്പെക്ട് തോന്നുന്ന ഒരുപാട് കാര്യങ്ങള് അമ്മച്ചി നമ്മളെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നീ ഒന്നും പറഞ്ഞിട്ടില്ല, നിനക്ക് പുകയ്ക്കാൻ മാത്രമല്ല സമയം ഉണ്ടായിട്ടുള്ളൂ, ആ സിഗരറ്റ് റൂമിന്റെ ഉള്ളിൽ നിന്ന് വല്ലപ്പോഴും ഓർത്തു ചോദിച്ചേ ായിട്ട് നമുക്കൊരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അതൊക്കെ നോക്കുന്നതെന്ന് വളരെ ലാഘവത്വത്തോടുകൂടി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന, ജീവിതത്തിനെ വളരെ അടുക്കും ചിട്ടയിൽ കാണുന്ന ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് അമ്മച്ചനെ തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് വീടിന്റെ ഉള്ളില് ഒരു 2 മണിക്കൊക്കെ എഴുന്നേറ്റ് നേരം വിളുത്തു എഴുന്നേക്കെന്ന് പറഞ്ഞ് രാത്രി 2 മണിയാകുമ്പോൾ എഴുന്നേപ്പിച്ച് ഞങ്ങളെയൊക്കെ വിളിച്ചിരുത്തും. നേരം ഒരുപാട് കഴിഞ്ഞിട്ടും സൂര്യൻ പുറത്തു വരാതെ ഇരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, സമയം ഒന്നും ആയിട്ടില്ല, ഈ സ്ത്രീക്ക് കിടന്നിട്ട് ഉറക്കം വരാത്തോണ്ട് ഞങ്ങളൊക്കെ വിളിച്ച് എഴുന്നേപ്പിക്കുമായിരുന്നു. അങ്ങനെ എന്താ പറയാ, ഞങ്ങളുടെ ഒരു അക്ഷരാർത്ഥത്തിൽ ഞങ്ങളുടെ അമ്മച്ചി തന്നെയാണ്. ഒരുപാട് പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു മുത്ത. അല്ല അപ്പോഴേ നമ്മൾ എണീച്ച് പോവാം. നിങ്ങള് പ്രേക്ഷകർ ക്ഷമിക്കണം, പക്ഷെ നല്ല സൗണ്ട് ആയിച്ചി ഉണ്ടല്ല. അമ്മച്ചിയെ പറ്റി ഇപ്പൊ ഞാൻ എല്ലാരും പറഞ്ഞു അമ്മച്ചിയെ പറ്റി ഒത്തിരി. പക്ഷെ ഞാൻ ബിഗ് ബോസ് വെച്ചിട്ടേ ആദ്യം ഈ അമ്മച്ചി ഉണ്ടെന്ന് മുന്നേ അറിഞ്ഞായിരുന്നു, ബിഗ് ബോസിൽ ഉണ്ടത് അത് ഞാൻ മുന്നേ അറിഞ്ഞിരുന്നു. ഇങ്ങനെ രജനി ചാണ്ടി എന്ന് പറഞ്ഞു മുത്തശ്ശിക്കഥയിലുള്ള അമ്മച്ചി വരുന്നുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു അയ്യോ ദൈവമേ, അവരെ കാണുമ്പോഴറിയാം ഭയങ്കര പ്രശ്നമാണ്, ഇനി അകത്ത് വന്നിട്ട് എന്നൊക്കെ കാണിച്ചു കൂട്ടോ എന്ന് ആദ്യം വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അവിടെ കറക്റ്റായിട്ട് രാവിലെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കി തരിക, അങ്ങനെയുള്ള നമ്മളെ ആൻറ്റി വരുമ്പോൾ വന്നപ്പോഴത്തേക്കും നിങ്ങൾക്കൊന്നും അറിയാൻ വയ്യാത്ത കാര്യമുണ്ട്, കത്തി വീട്ടിൽ നിന്ന് കുടംപുളി ഇതെല്ലാം ആയിട്ടാണ് ബിഗ് ബോസ് ബിഗ് ബോസ് വീട്ടിനകത്തല്ല ഞാൻ കളിക്കാൻ ലൂഡോ സ്നേഹിക്കാലാണ് ഇതെല്ലാം ആയിട്ടാണ്. അത് ബിഗ് ബോസുകാരുടെ ബിഗ് ബോസിന്റെ ചരിത്രത്തില് ഈ നമ്മൾ കേറുന്നതിന് മുന്നേ നമ്മുടെ പെട്ടി എല്ലാം അവര് പരിശോധിക്കും എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ അത് ഇറങ്ങിക്കഴിഞ്ഞ് പിള്ളേരൊക്കെ പറയുന്ന കിട്ടും അമ്മച്ചിയുടെ പെട്ടി കണ്ടിട്ട് ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയെന്ന്. കാരണം എന്നാന്ന് വെച്ചാല് ബാക്കിയുള്ളവരുടെ അത് നിറച്ച് ഡ്രസ് പോകണം മനസ്സു അമ്മച്ചിയുടെ അത് വീട്ടിലത്തെ കത്തി അമ്മിക്കല് ഏപ്രണ് ഇത് തമാശ എല്ലാം പറയണേ കൊടംപുളി. എന്നിട്ട് ഇത് സത്യം അമ്മച്ചി വിചാരിച്ച എന്തോ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ടൂർ എന്തോ പരിപാടിയാണ്, അവിടെ പോയി എല്ലാവർക്കും ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പറയുകയും ചെയ്തു ബിഗ് ബോസ് വീടിനകത്ത്, അത് ടെലികാസ്റ്റ് ചെയ്തോന്നും എനിക്കറിയത്തില്ല.
അപ്പോ അങ്ങനെ അതെ അങ്ങനെ ഒരു ആഘോഷമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അമ്മച്ചി വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആദ്യത്തെ ഇതിൽ നമ്മൾ വിചാരിക്കും അയ്യോ ഇവര് ഭയങ്കര സാധനം, ഇവരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ലെന്ന്. പക്ഷെ ദൈവമേ, മാടിന്റെ ശരീരം എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അങ്ങനെ ഒരു ശരീരവും ആ വരവുള്ള പേടിക്കുമെങ്കിലും ചെറിയ കാര്യം മതി പെട്ടെന്ന് കരയും. ഇത് സന്തോഷം വരുമ്പോഴും കരയും ഭയങ്കരമായിട്ട്. ചെറിയ ആരെങ്കിലും ഇഷ്ടമുള്ളവരൊന്ന് ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴും കരയുകയോ ചെയ്യും. ഈ കര അങ്ങനെ പെട്ടെന്ന് കരയുന്ന ഒരു നല്ല ആൾക്കാരാ അല്ലേ അമ്മച്ചി? പെട്ടെന്ന് കരയുന്ന ഒരു നല്ല ആൾക്കാരാ തേടിയിട്ടുണ്ട് അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ. അപ്പം അവിടെ വെച്ച് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കണ്ടു നിറയും. മാപ്പിളയുടെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് കണ്ടു നിറയും. ഇത്രയും ഫാമിലിയെ മാപ്പിളയെ സ്നേഹിക്കുന്ന, അത് ഇത്രയും പ്രായമായിട്ടും ഇങ്ങനെ സ്നേഹിക്കുന്ന, അല്ല അങ്ങനെയല്ല, അത് സീരിയസ് ആയിട്ട് പറയാണ്. ഇത്രയും ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ പ്രായത്തിൽ ഇതുപോലെ നമ്മൾ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും മാപ്പിള കൊണ്ട് കൊടുക്കട്ടെ, അതിങ്ങനെ ആര്യ പറഞ്ഞ പോലെ കറക്റ്റ് ഒരു ഓർഡറിൽ പക്ക ലൈഫ് പോകുന്ന, എല്ലാത്തിനും ഭയങ്കര അടുക്കും ചുറ്റുള്ള, രാവിലെ എണീറ്റ് കറക്റ്റായിട്ട് കാര്യങ്ങൾ നടത്തുക, ഏത് ലോകത്താണെങ്കിലും അങ്ങനെ ഒരാള് ഞാൻ ഈ അടുത്ത കാലത്ത് അമ്മച്ചിയെ പോലെ വേറെ കണ്ടിട്ടില്ല. സോ ഇവിടെ വരുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അമ്മയെ പോലെ ഒരു അമ്മച്ചിയെ പോലെ ഇപ്പൊ വിളിക്കുന്ന, ഞാൻ വളരെ വിളിക്കുന്നത് സംസാരിക്കുന്ന കുറവാണെങ്കിലും ഇവിടെ വന്നാലും നമ്മളെ മോളെ പോലെ ഭയങ്കര ചേർത്ത് നിർത്തി, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ എടുത്ത് കഴിക്കുക, ഇതെടുത്ത് കഴിക്കുക, ഇങ്ങനെ പറയുള്ളൂ. അല്ല മക്കളെ അതെടുത്ത് കഴിക്കും കേട്ടോ, അതറിയില്ല. പക്ഷെ പറയുന്ന രീതി, അതെടുത്ത് കഴിച്ചേ, ആ എടുത്ത് കഴിച്ചേ, അത് കഴിക്കാൻ വരുന്നില്ല, നീ എന്ത് വരാത്തേ, ഇറങ്ങുന്നേ, ഇത് കേൾക്കുമ്പോൾ പൊളിന്നുള്ളൊരു ചോദിക്കും, ഇവരെന്തൊരു സ്ത്രീയാണ്. പക്ഷെ അങ്ങനല്ല, ആന്റിയുടെ രീതി അത്, അതിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ആന്റിക്ക് അങ്ങനെ സ്നേഹിക്കാനേ. ഇത് ഞാൻ പറയാൻ വെച്ചത്, ഞാൻ എന്തോ പറയും, ഞാൻ കുറെ നേരം കൊണ്ട് ആലോചിച്ച് കണ്ടു വെച്ചിട്ടില്ല, ഞാൻ പോവാട്ടോ. അല്ല നമുക്ക് ചില സമയത്ത് പെട്ടെന്ന് ഒരാൾക്ക് ഇതൊന്നും മനസ്സിലായില്ല, ബിഗ് ബോസിൽ അത് തന്നെ പറ്റിയത്. പെട്ടെന്ന് ഓരോന്ന് പറയുമ്പോഴും എല്ലാവരും കാണുമ്പോൾ വിചാരിക്കും ഇവരെന്താ ഇങ്ങനെ പറയുന്നത്. പക്ഷെ അമ്മച്ചി അങ്ങനെയാണ്, അമ്മച്ചിയുടെ രീതി അതാണ്. പക്ഷെ അമ്മച്ചിയെ പോലെ ഒരു ഭാവം വേറെ ഇല്ല. അതിപ്പോ എല്ലാവർക്കും അതറിയാം, ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഒരു വട്ടം ഇവിടെ അമ്മച്ചിയെ നേരിട്ട് പരിചയപ്പെട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, അമ്മച്ചി അതുപോലെ ഒരു തങ്ക കുടവാണ്. എന്റെ മൈക്ക് ഉണ്ട്, നിങ്ങൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞു. അല്ല നീ പറഞ്ഞു, എല്ലാവരും കേട്ടു വെച്ചിട്ട് നിങ്ങൾ പറയാത്ത ഞാൻ പറയാം. എടേ നീ പറഞ്ഞ് നിർത്തി കഴിഞ്ഞാ പിന്നെ നോക്കി എനിക്ക് പോവാം, പിന്നെ അവൻ നോക്കിയുള്ളൂ. എനിക്ക് മൈക്കുണ്ട് സ്വന്തമായിട്ട്. അല്ലേ ഇവരൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തൊന്നും പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള അമ്മച്ചിക്ക് അമ്മച്ചിക്ക് എന്ത് തോന്നുന്നു അത് അന്നേരം തന്നെ തുറന്നു പറയും. അവർക്ക് ഇപ്പൊ എന്ത് തോന്നിയാലും അത് തുറന്നു പറയും. പിന്നെ അവർ റിയാക്ട് ചെയ്യുന്ന കാര്യത്തിൽ അമ്മച്ചി ഇരുന്ന് വിഷമിക്കുകയും ചെയ്യും. ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്താ അങ്ങനെ പറഞ്ഞാൽ അത് മറ്റേത് അവിടുന്ന് കിട്ടും, ഞാൻ സങ്കടപ്പെടേണ്ടി വരും അമ്മച്ചി ചിന്തിക്കത്തില്ല. എന്നാലും അത് പിന്നെ മറക്കും. അന്നേരം എന്ത് തോന്നിയാലും അന്നേരം വിളിച്ച് പറയുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ വന്നിരുന്ന് അമ്മച്ചി കുടിച്ച് പറയുമ്പോഴും അവരവിടുന്ന് ചിന്തിക്കുന്ന, ഓ അമ്മച്ചി ഇവർ ഇത്രയും പേരെ ഇരുത്തി ബൂസ്റ്റ് ചെയ്യിപ്പിക്കുക, പിന്നെയും പറയിപ്പിക്കുവാന്നേ നിങ്ങൾ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ അല്ല, നമുക്ക് ഇവിടെ വന്നിരുന്നപ്പോൾ അമ്മച്ചിയെ കുറിച്ച് പറയാൻ തോന്നിയുണ്ട്, നമ്മളെല്ലാവരും ഇവിടെ പ്ലാൻ ചെയ്ത് പറയുന്നതാണ്. എനിക്ക് ഇത്രയൊക്കെ ഉള്ളു പറയാനുള്ളത്. അടുത്ത രഘു പറയട്ടെ. ആ അല്ല ഇത് പറയണമെന്ന് പ്ലാൻ ചെയ്ത്, ഇനി ആർക്ക് കാര്യം മനസ്സിലാകത്തില്ല. ആക്ച്വലി ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അമ്മച്ചീനെ കുറിച്ച്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അമ്മച്ചി ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ദ മോഡേൺ വുമൺ. എല്ലാരും വിചാരിക്കും ഇത്രയും പ്രായമായ സ്ത്രീയാണ് പഴയ ചിന്ത, ഒന്നും അല്ല. ഈ നമ്മൾ ഈ ഇറക്കുന്ന നമ്പർക്ക് പഴയതാണെന്ന് എന്നോ പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ്. ഈ പറഞ്ഞ പോലെ ഇത്രയും ബോൾഡായിട്ട് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശിക്കഥയിൽ കാണുന്ന അതേ അമ്മച്ചി തന്നെയാണ് ബോൾഡ്നെസ്സിന്റെ കാര്യത്തിൽ. പക്ഷെ അതിലുള്ള ആ ചൊറി മാത്രം ആ ക്യാരക്ടറിനുള്ളതാണ്, ആ ചൊറി ഞങ്ങളുടെ അമ്മച്ചിക്കില്ല. അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. പക്ഷേ ബോൾഡ്നെസ്സിന്റെ കാര്യത്തിൽ അന്നും ഇന്നും ആ സിനിമയിൽ കാണുന്ന അതേ രാജിനി ചാണ്ടി തന്നെയാണ് ഇപ്പോഴും. ഇന്നും വേണമെങ്കിൽ അമേരിക്കയ്ക്ക് പോകണമെന്ന് വിചാരിച്ച ഒരു പാസ്പോർട്ട് എടുത്ത് രാവിലെ ചിലപ്പോൾ ഒരു ഒരു ബെഡ്ഡിയും പറക്കി എടുത്ത് അങ്ങ് പോയിന്നിരിക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ അമ്മച്ചി. പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മച്ചിക്ക് ഇതേപോലെ ഒരു ഇമോഷണൽ സൈഡും ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു 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 സോഫ്റ്റ് സ്പോട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഒരു വീക്ക് പോയിന്റ് ഉണ്ട്. അമ്മച്ചിയുടെ വീക്ക് പോയിന്റ് 100% അമ്മച്ചിയുടെ ഫാമിലി, അതുപോലെ അമ്മച്ചിയുടെ പേഴ്സണാലിറ്റീനെ അല്ലെങ്കിൽ അമ്മച്ചിക്ക് യൂസ്ഡ് അല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം ഒരു സിറ്റുവേഷനിലേക്ക് അമ്മച്ചി വന്നു കഴിഞ്ഞാൽ
പെട്ടെന്ന് അമ്മച്ചിക്ക് അത് ഇമോഷണലി ഭയങ്കരമായിട്ട് വിഷമമാവും. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലാക്കി ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം രാജിനി ചണ്ടിക്ക് പറ്റിയ പ്ലാറ്റ്ഫോം അല്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. ബിക്കോസ് അമ്മച്ചി പ്യുവറാണ്, അമ്മച്ചി റിയലാണ്, അമ്മച്ചി ഭയങ്കര സോഫ്റ്റാണ്, ഫ്രം ദി ഇൻസൈഡ് ആൻഡ് ഹാർട്ട് ഫ്രം ദി ഔട്ട്സൈഡാണ്. അപ്പം അങ്ങനെ ഒരാൾക്ക് ബിഗ് ബോസിൽ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇച്ചിരി കൈ കന്നന്തിരിവൊക്കെ ഉണ്ടെങ്കിൽ അത് നടക്കത്തുള്ളൂ. കള്ളത്തരല്ല, കന്നന്തിരിവ് ഉണ്ടെങ്കിൽ അത് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് അത്യാവശ്യം വെകിളിയൊക്കെ ആയിരിക്കണം. ഇച്ചിരി കയ്യിലിരിപ്പ് മോശമായാൽ മാത്രമേ അതിനകത്ത് ഈ പറഞ്ഞ പോലെ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അമ്മച്ചിക്ക് അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമുക്കത് പറ്റുമെന്നാണോ 100%? അങ്ങനെയല്ലേ, ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങനെയല്ലേ പറയത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങനെ പറയും. അപ്പൊ ഞങ്ങളുടെ വേറൊരു കാര്യം, ഞങ്ങള് വീട്ടിൽ നിന്ന് ആദ്യം പുറത്തായത് അമ്മച്ചിയാണ്. പക്ഷേ ഔട്ടായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടുകാരെയും വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ഞങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാവരുടെയും, ആരെയും വിട്ടിട്ടില്ല, എല്ലാവരുടെയും, ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങുന്ന ദിവസം വരെയും ഇൻ ടച്ച് വെച്ചിരുന്ന ഒരാള് അമ്മച്ചിയാണ്. അപ്പം ആ ഒരു ബോണ്ടിങ് ആണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബി ബി സീസൺ 2 ഈ ഒരു ഫാമിലി ഇങ്ങനെ തന്നെ നിൽക്കുന്നതിൻ്റെ 1 റീസൺ അമ്മച്ചി തന്നെയാണ്. അതെ, ഞങ്ങളുടെ നട്ടെല്ലാണ് ആ അറ്റത്ത് അങ്ങനെ ചാരി ഇരിക്കുന്നത്. ഇപ്പൊ ഈ പറയുന്നില്ല, ഞാൻ പറഞ്ഞില്ല ഇമോഷണൽ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടും, ഇപ്പൊ ഒന്ന് കുത്തിയാ പൊട്ടുന്ന അവസ്ഥയിൽ ഇരിക്കുന്ന ആളാണ്, അത്രയും ഇമോഷണൽ ആയിട്ടുള്ള ആളാണ്. ബട്ട് യെറ്റ് അഗൈൻ ഞാൻ പറയുന്നു, ഈ ഒരു ഫാമിലിയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ അമ്മച്ചി തന്നെയാണ്, അമ്മച്ചി തന്നെ ആയിരിക്കും എന്നുള്ളതും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും ഈ വരുന്ന ഞങ്ങളുടെ ബോയിങ് ബോയിങ് വെബ് സീരീസിലും നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ തന്നെ ചേച്ചി അവതരിപ്പിച്ചിരിക്കുകയാണ്, എന്നുവെച്ചാൽ ഉള്ളിൽ ഒരുപാട് സ്നേഹവും എന്നാൽ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവവും. സുരേഷേട്ടനെ അങ്ങനെ തന്നെ അങ്ങ് ഞാൻ ആക്ച്വലി ഞാൻ അമ്മച്ചീനെ ഇപ്പോഴൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളതാണ്. എനിക്ക് ആദ്യത്തെ ഒരു 1-2 ഇവരോട് അടുത്ത് പെരുമാറാനൊക്കെ പേടിയായിരുന്നു, കാരണം എങ്ങനെ ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അന്ന് ബിഗ് ബോസിൽ ഉള്ളപ്പോഴും ഞാൻ പറഞ്ഞൊരു സാധനം പിന്നീട് ഞാൻ അമ്മച്ചീനെ വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പൊതുവേദിയിലെ അമ്മച്ചീനെ കുറിച്ച് പറയണമെന്നാണ് ഞാൻ പറയും. ഞാൻ എപ്പോഴും സുരേഷേട്ടനൊക്കെ ഇവിടുത്തെ എല്ലാവരും ക്ലിങ് ദി സ്റ്റൂട്ട് എന്ന് പറഞ്ഞിട്ട് നടനുണ്ട്, 90-92 അയാൾ ഇന്നും അഭിനയിക്കുന്നുണ്ട്, ഡയറക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനൊരു എന്റെ മനസ്സിലൊരു ക്ലിങ് ദി സ്റ്റൂട്ട് ആയിട്ട് കാണുന്ന ഒരാളാണ് അമ്മച്ചി. അതിപ്പോ ഈ പുകഴ്ത്താൻ വേണ്ടിട്ട് പൊക്കാൻ വേണ്ടിട്ട് പറയുന്നില്ല, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ട കാര്യം, ഇവര് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നില്ല ഞങ്ങളെ കൊണ്ട് പോലും ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഏറ്റവും അടുത്ത് തന്നെ അമ്മച്ചി ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമിയുടെ തൊട്ട് താഴെയുള്ള കുറെ ആർമിക്കാര് വലിയ വർത്താനം. അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം അമ്മച്ചി സോഷ്യൽ മീഡിയ കാണുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ അമ്മച്ചി വായിച്ചോട്ട് ചിലപ്പോൾ വിഷമിക്കും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അമ്മച്ചി ഈ ഫോട്ടോ ഒക്കെ ഇടുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ പലരെയും അമ്മച്ചിയുടെ പഴയ ഫോട്ടോസ് കാണിച്ചിരുന്നുണ്ട്. അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിലും ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലെ അമ്മച്ചീനെ തീർത്ത പറഞ്ഞ സകല ആൾക്കാരെയും ഒരൊറ്റ ഫോട്ടോ ഇട്ട് ചമ്മിച്ച ആളാണിത്. ഇതിൽ കൂടുതൽ എന്താണ് ഞാൻ പറഞ്ഞത്, ബേസിക്കലി ഈ ഒരു ഞാൻ ഒരു പ്രായം എന്ന് പറയുന്ന സാധനം, ഇപ്പൊ ഞാൻ എനിക്ക് 10-35 വയസ്സുണ്ട്, എന്നെ സംബന്ധിച്ചോളം അടുത്ത 35 കേറ്റ് ഇറക്കി പറയരി, കറക്റ്റ് പറ ഞാൻ പറഞ്ഞ ഏത് പ്രായത്തിലായാലും നമ്മൾ ചെയ്യേണ്ട കാര്യം അന്നത്തെ കറന്റ് സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്ത് ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പിന്നെ ഞാൻ പറഞ്ഞ ബാക്കി ബിഗ് ബോസിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നു. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടാണെങ്കിൽ ഇനി ഇപ്പൊ അമ്മച്ചിയെ കാത്തിരിക്കുന്നത് മലയാള സിനിമയിലായാലും ഹിന്ദിയിലോ തമിഴിലോ എവിടുന്നായാലും ചിലപ്പോ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു വേഷത്തിലൊക്കെ അമ്മച്ചി വന്നു എന്ന് വരാം. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ അമ്മച്ചി ശരിക്കും ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ലൈഫിൽ ഒരു പ്രത്യേക സ്റ്റേജിലൂടെ പോയത്, കാരണം അമ്മച്ചിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഓരോരുത്തർ താഴെ ചീത്ത വിളിക്കുന്നു, മറ്റേത് പറയുന്നു, മറിച്ചത് പറയുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അമ്മച്ചിയുടെ ലൈഫിലെ രണ്ടാമത്തെ തവണ അവള് തുടങ്ങിയത് ഇപ്പൊ അമ്മച്ചിയുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ ശേഷമാണ്. കാരണം അപ്പോഴാണ് മനസ്സിലാവുന്നത്, ഓ ഇവര് ഈ മറ്റേ ചട്ടയും കൊണ്ടും ഈ നരച്ച മുടിയും മാത്രമല്ല ഇവര് ഇങ്ങനത്തെ ഒരാളുണ്ട്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഈ അമ്മച്ചിയെ ചീത്ത പറയുന്ന ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നുണ്ടാവും, ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ഉണ്ടാവും. പക്ഷെ എനിക്ക് അറിയാത്ത ഒരു കാര്യമാണ്, ഈ നരത്തിന്റെ അടുത്ത് പോലെ ഒന്നും ഇല്ല എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. അപ്പൊ അമ്മച്ചിയെ കുറിച്ച് വെറുതെ ഓവറായിട്ട് തള്ളി പറയേണ്ട കാര്യം. പക്ഷെ രണ്ടാമത് വേറൊരു കാര്യം, ഇപ്പൊ സുരേഷേട്ടനെ പറഞ്ഞാൽ ഞങ്ങൾ ഈ വെബ് സീരീസിന്റെ ഒരു പ്രത്യേകത, ഈ വീട്ടിൽ തന്നെ സംഭവിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്.
അതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബിഗ് ബോസ് സീസൺ ടൂനെ കുറിച്ച് ഇപ്പൊ സീസൺ ത്രീ നടന്നുകൊണ്ടിട്ടുണ്ട്, പലരും കമ്പയർ ചെയ്ത് പലതും പറയുന്നുണ്ട്, ബിഗ് ബോസ് സീസൺ ടു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. ഇനി അതിനുള്ളിലെ ചിലരെന്നെ പറയുന്നത് ബിഗ് ബോസ് സീസൺ ടൂവിൽ പോലെ ആവരുത്. അപ്പൊ എല്ലാരും കളി പഠിച്ച് സൈക്കിൾ ഓടിച്ച് പഠിച്ചു തന്നത് ബിഗ് ബോസ് സീസൺ ടു കണ്ടിട്ടാണ്. പക്ഷെ അവരാരും അറിയാത്തൊരു കാര്യമുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു ചരിത്രം പരിശോധിച്ചാൽ ബിഗ് ബോസ് മലയാളത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ട് കുറെ കാലം, അതില് ശേഷവും ഒരു വർഷം കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒരു ആദ്യത്തെ സമയമാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നമ്മളിതിനു മുമ്പ് വാർത്ത കേട്ടില്ലേ, ഞാൻ ചെയ്തിട്ട് നമ്മൾ കേൾക്കാത്തതാണെന്ന് അറിയാം. 90% ഓഫ് ആളുകളുണ്ട്, പലർക്കും അവരുടെ പേഴ്സണൽ തിരക്കുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. വരാൻ പറ്റാത്തവരെ മാക്സിമം നോക്കി ഷെഡ്യൂൾ തള്ളി, ഞാൻ പറയാം അങ്ങനെ പല മാറ്റങ്ങളുണ്ടെങ്കിലും ഈ ബിഗ് ബോസിൽ പങ്കെടുത്ത 90% ആളുകൾ, അങ്ങനെ തന്നെ ഉറപ്പിച്ചാൽ 90% ആളുകളും ഈ സീരീസിലുണ്ട്. അപ്പൊ നമ്മുടെ പേഴ്സണലി ആലോചിക്കേണ്ടത്, അതെ സോമനാട്ടം പാടി ഉണ്ടായിരുന്നു, അതേപോലെ നമ്മുടെ കൂടെ ഇല്ല. അപ്പൊ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സീരീസ് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സീരീസ് ഇത്ര ഷെഡ്യൂൾ കഴിഞ്ഞ് ഇത്ര എപ്പിസോഡ് ഞങ്ങൾ വീണ്ടും ചെയ്യും. കാരണം ബിഗ് ബോസ് സീസൺ 4 മലയാളത്തിൽ വന്നാൽ ഈ ടൂവിന്റെ ആൾക്കാർ ഇതേപോലെ ഉണ്ടാവും. അല്ല ഞങ്ങളെ കൂടെ വരുമോ എന്നറിയില്ല. സജി മുതലെടുക്കുകയാണോ? അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു കൂട്ടായ്മ അത് എന്റെ വീട്ടിൽ വെച്ചിട്ട് നടത്തിക്കോ, അതിന് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. കാരണം ആന്റീനയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് കുപ്പി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നേരം ഉള്ളിൽ കയറി വെക്കണം എന്ന് പറഞ്ഞു. അത്രയും അടുക്കും ചിട്ടയിലെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടി കയറി തിരിച്ചിറങ്ങിയെങ്കിലും പശു പെറ്റ പോലെയാക്കാന്ന് ഞങ്ങളെ നാട്ടിൽ പറയാം. അതേപോലെ ഈ വീടാക്കിയിട്ടും ആന്റി സെക്രട്ടറിയിലും ഈ വീട് വിട്ടു എന്നുള്ളതാണ്. സോ ആന്റിയെ കുറിച്ച് ഒരുപാട് ഞങ്ങളായിട്ട് പറയേണ്ട ആവശ്യം, പക്ഷെ ഒറ്റ കാര്യം വിമർശകർ എന്നും വിമർശിക്കണം. കാരണം ആന്റി ഏത് ഏജ് ഗ്രൂപ്പാന്ന് നിങ്ങൾ നോക്കണ്ട, ആന്റി കിട്ടുന്ന ഓരോ വിമർശനവും ആന്റി ചവിട്ടുന്ന ഓരോ പടികളാണ്, അത് മാത്രമേ. മൈക്ക് ഓൺ അല്ലായിരുന്നു രഘു, മൈക്ക് ഓൺ അല്ലായിരുന്നു രഘുവിന്റെ മൈക്ക് മാത്രം. നിങ്ങളെല്ലാരും എന്നെ കുറിച്ച് ഇത്രയും പറഞ്ഞതില് വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ബിഗ് ബോസിൽ വന്നത് നിങ്ങൾ ഈ പറഞ്ഞ സെയിം ആറ്റിറ്റ്യൂഡിലാണ് വന്നത്. കാരണം എന്റെ പ്രായത്തിലുള്ളവർക്ക് എങ്ങനെ ലൈഫ് എൻജോയ് ചെയ്യാം എന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള മാത്രമായിരുന്നു. ഒരൊറ്റ എപ്പിസോഡ് പോലും കാണാതെ വന്ന വ്യക്തിയാണ് ഞാൻ. ഇതിനകത്ത് എന്താണ് അതല്ല, ഞാൻ നിങ്ങളോട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്നെ നിങ്ങൾ ക്യാപ്റ്റൻ ആക്കിയ ഉടനെ ഞാൻ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, ഞാൻ കേട്ടിരിക്കുന്ന കഴിഞ്ഞ ബിഗ് ബോസിൽ മുഴുവൻ അടിയായിരുന്നു എന്നാണ്. നമുക്ക് ഇത് അടിയില്ലാതെ എങ്ങനെ ഒന്നിച്ച് സ്നേഹത്തോടെ പോകാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ അവിടെ വന്നത്. അത് ഇങ്ങനെ ഒരു വഴക്കുണ്ടെന്നോ ഒക്കെ എന്നോട് ആര്യ പറയുന്നുണ്ട്, അമ്മച്ചി ഇതൊരു ഗെയിമാണ്. അപ്പൊ ഞാൻ ആര്യയോട് ചോദിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട്, മോളെ നിങ്ങളുടെ കൂടെ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ട് കൺഫെഷൻ റൂമിൽ കയറിയിട്ട് ആര്യനെ പുറത്താക്കണം, എന്നെ ഇവിടെ ഇരുത്തണമെന്ന് ഞാൻ എങ്ങനെ പറയും? ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എനിക്കറിയാൻ പറ്റില്ല, ഞാൻ അതും പറഞ്ഞു, എനിക്കൊരു ആവശ്യത്തിനല്ല ഞാൻ അവിടെ വന്നത്. ഞാൻ വന്നത് ഈ ഒരു ഒറ്റ ആറ്റിറ്റ്യൂഡിലാണ് വന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഫെയിലിയർ. പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര സെൻറ്റിയാ. ഞാൻ ഭയങ്കര സെൻറ്റിയാണ്, അല്ലാതെ കരഞ്ഞോണ്ടാ ഇരിക്കുന്നേ. എന്തൊക്കെയായാലും നിങ്ങളെല്ലാരും ഒന്നിച്ചിരുന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ കേൾക്കാൻ സാധിച്ചതിൽ. ഇപ്പൊ ഞാൻ ഇതിനകത്തൊരു കേസ് കേട്ടിട്ടുണ്ട്, ഞാൻ മഞ്ജുവിന്റെ മോനെ ഞാൻ ഇത് പറഞ്ഞത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ ഒരൊറ്റ മോള് ഒലക്കെ കടിച്ചു വളർത്തിയ ആളാ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയ ആളാ. എന്നാന്ന് വെച്ചാൽ എന്റെ മാപ്പിളയുടെ പൊസിഷൻ അതായിരുന്നത് കൊണ്ട് അവള് സ്പോയിൽ ആകാനുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫ്രീഡം കൊടുത്താൽ പിന്നെ എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ട് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയ എന്റെ മോളെ. ഇപ്പൊ 13 വയസ്സായ സമയത്തൊക്കെ എന്റെ മോള് വളരെ മച്ചുവേർഡാണ്. ഞാനിപ്പം നിങ്ങൾ എപ്പോഴും ഇവരൊക്കെ എൻ്റെ മോനെ മോളെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. ഞാൻ അങ്ങനെ എൻ്റെ മോളെ ഒരു 4 വയസ്സ് 5 വയസ്സ് കഴിഞ്ഞ് മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഞാൻ അത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് അവളെ വളർത്തിയത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോനെ ഓർമ്മ വരുന്നെന്ന് മഞ്ജു പറഞ്ഞപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് 13. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് മഞ്ജുവിനോട് എത്ര വയസ്സുണ്ട്, 13 വയസ്സാണ്. ഞാൻ 13 വയസ്സായില്ല എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ അവളെ ആ മോനെ കണ്ടത് എൻ്റെ മോളുടെ ആ പ്രായമാണ്. അരി അത് ഇപ്പോൾ
അങ്ങനെയാണ് അവിടെ പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ പിള്ളേരെ കാണുന്ന പോലെ ഞാൻ കണ്ടു, ആ സ്വാതന്ത്ര്യം ഞാൻ അവിടെ എടുത്തു. ആ ആ ഒരു സ്വാതന്ത്ര്യം ഓവറായിട്ടോ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടോ ഓവറായിട്ട് പലർക്കും തോന്നി. അല്ല ഞാൻ പറയാ, അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഒരു ചാനലിൽ വന്നിരിക്കാൻ സാധിച്ചത് സംസാരിക്കാൻ പറ്റിയത്. നിങ്ങൾ വരുമ്പോ ബിഗ് ബോസിലെ വർത്തമാനം പറയല്ലേ ഇവിടെ വന്നിരുന്നു. നമ്മള് ബിഗ് ബോസിൽ വെച്ച് ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അമ്മച്ചി ഞാനൊരു കൗണ്ടർ അടിച്ചാൽ മതി. എന്റെ മോളെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടി, അവളുടെ വർത്തമാനം കേട്ടിട്ട്. അതേതാ അവള്? ഞാൻ ചോദിച്ചു, എന്താ അമ്മച്ചി? ഒരുത്തിന് ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് നിന്റെ വാട്സപ്പിലോട്ട്, നോക്ക് അവളെ വല്ലതും അറിയാമോ എന്ന്. അറിയാമെങ്കിൽ ചെന്നിട്ട് ഒരെണ്ണം കൊടുത്തേക്ക്. എനിക്ക് സഹിക്കുന്നില്ല വർത്തമാനം കേട്ടിട്ട്. അപ്പൊ ചേച്ചി അവിടെ വെച്ചൊക്കെ ചേച്ചി പോണം 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 എന്നിട്ട് പറഞ്ഞോണ്ടിരുന്ന ചേച്ചി എപ്പോഴും വന്നിട്ട് എന്റെ സുരേഷ് എന്റെ നമ്പർ ഇത്ര. ഞാൻ പറഞ്ഞു, ചേച്ചി അത് ഞാൻ എഴുതി നീ പറ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ്, നമ്മൾ നമ്പർ പറയുന്നത് ചേച്ചി രണ്ട് തവണ അതിങ്ങനെ ആവർത്തിക്കും. ഈ 17 പേരുടെ നമ്പരും ചേച്ചി ഈ കാണാൻ അറിയാതെ ഞാൻ വെളിയിൽ വന്നപ്പം എനിക്ക് ആദ്യം വരുന്ന ഫോൺ ചേച്ചിയുടെയാണ്. ഞാൻ ചേച്ചിക്ക് ഇവിടെ നമ്പർ ഇട്ടു, നീ അന്ന് പറഞ്ഞില്ലേ എല്ലാരും നമ്പറും കാണാൻ. ചേച്ചി നമ്മളെക്കാൾ എങ്ങനെയാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് ഭയങ്കര മെമ്മറിയാണ്. എന്നെ കൊറേ കണക്കെടുപ്പിക്കാൻ നോക്കിയില്ല ബിഗ് ബോസ്. ചേച്ചി മിണ്ടായിരിക്കുന്നത് നല്ലത് കേട്ടോ. ഇങ്ങനെ പൊങ്ങിയായിരുന്നു. അല്ല ഗ്യാസ് വെക്കരുതെന്ന് പറയും, ഗ്യാസ് മനസ്സിലുള്ളതൊന്നും പറയാൻ സാധിച്ചിട്ടില്ല. അമ്മച്ചിയെ കുറിച്ചല്ല, എനിക്ക് വേറെ പലരെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ വന്നിരുന്നു, പക്ഷേ ആരും ചോദിച്ചില്ല. ഞാനേ ഞാനില്ലേ, ഞാൻ ബിഗ് ബോസ് കറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ അമ്മച്ചി ഇറക്കി രാത്രി വിളിക്കാം. മോനെ എന്നാലും ഇങ്ങനെ പറഞ്ഞല്ലോ മോനെ, എന്നാലും അങ്ങനെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മച്ചി ഈ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ ശേഷം അമ്മച്ചിക്ക് ചെറിയ ഒരു ചെറിയ മാനസിക പ്രശ്നം, ഇരുട്ടിരുന്ന് റിയാക്ഷൻ എന്താവുന്നത്. അപ്പൊ അമ്മച്ചി ഇടക്കിടക്ക് വിളിക്കും, ഞാൻ പറഞ്ഞു അമ്മച്ചി കമന്റ് അടിക്കണവരെ അടിച്ചാൽ മാത്രമേ വൈറലാവുള്ളൂ എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു അമ്മച്ചിയുടെ എടുത്ത മറ്റേ ഫോട്ടോഗ്രാഫർ അവര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പൊ ഫോട്ടോ ഞാൻ അമ്മച്ചിയുടെ ആദ്യത്തെ ഒരു പടം കണ്ടപ്പോ തന്നെ ഞാൻ സത്യത്തില് ഞാൻ എന്റെ കീഴ് രണ്ടും പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഒരു ഫോട്ടോയിൽ അമ്മച്ചി ഇരിക്കുമോ എന്നറിയില്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് ശേഷം അമ്മച്ചി പിന്നെ എന്നെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു ഒരാളുടെ ലൈഫിൽ സംബന്ധം മാറ്റാ, പിന്നെ വിളിക്കുന്നത് എന്തറിയാം, BBC രണ്ട് ഇന്റർവ്യൂ കണ്ടു. അന്നേരം നമ്മൾ ഒരുമിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇപ്പൊ സുരേഷേട്ടന്മാരെ തന്നെ അമ്മച്ചി പറഞ്ഞ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോ അമ്മച്ചി പറഞ്ഞ ലക്ഷ്യം ഉണ്ടല്ലോ, അതായത് എന്റെ പ്രായത്തിലുള്ള ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു അതിപ്പോ ഒരുപക്ഷെ ആ ഒരു ലക്ഷ്യത്തിന്റെ ഏറ്റവും അവസാനത്തെ സമയത്ത് നമ്മൾ നിൽക്കുന്നത്. ഇനി അടുത്ത സ്റ്റേജിലും അമ്മച്ചി പലതും ചെയ്യും. ഒരാൾക്കും അങ്ങനെ പഴയ ഫോട്ടോ നമ്മൾ കണ്ടിട്ടില്ല. നമ്മളിവിടെ വന്നപ്പം കണ്ടല്ലോ, നമ്മളെ അമ്മച്ചീനെ ഫസ്റ്റ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നപ്പം ആൽബം എടുത്ത് കാണിച്ചല്ലോ നമ്മളെ ഈ ഫോട്ടോസ്. പിന്നെ ചെറിയ തൊട്ടതിനും പിടിച്ചതിനൊക്കെ എന്നെ പോലെയുള്ള ചില അലമ്പ് പിള്ളേർ ചിലപ്പോ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോ.
എന്നെ പറയല്ലേ, ഞാൻ പോറൊന്നുമില്ല. രാത്രി ആരാ അല്ലേലും എന്റെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. എന്നെ ഇവിടെ ആരെന്ത് പറയുന്നത്, എന്റെ ഇവിടെ ആരെന്ത് പറയുന്നത്. വന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും പേർക്ക്, കാരണം ഇനി വരാനുണ്ട് ഈ പറഞ്ഞത്. അതെ 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 അവിടെ പോയിട്ട് അത് മാത്രമേ കിട്ടിയുള്ളൂ. അതെ അത് തന്നെയാണ്. അതെ അതുകൊണ്ട് ഇത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ചിലപ്പോ ഇപ്പോഴും ഇതൊക്കെ ചിലപ്പോ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ഞങ്ങളുടെ റിയാലിറ്റി കമന്റ് ചെയ്യുന്നത് നന്നായിട്ട് അറിയാം. അല്ലല്ല ഞാൻ പറയാം, ആദ്യത്തെ മെയിൻ കമന്റ് ഞാൻ പറഞ്ഞുതരാം. അല്ലല്ല സുരേഷ്, ഈ മെയിൻ കമന്റ് ഞാൻ പറഞ്ഞുതരാം. ബിഗ് ബോസിന് ശേഷം മഞ്ജു വീണ മഞ്ജു ഫുക്രു ഒന്നിച്ചു. ഞാനിന്ന് പുറത്തിറങ്ങിയ, ഞാൻ 22-ാം ദിവസം വെളിയിൽ ഇറങ്ങി. വെളിയിൽ ഇറങ്ങി ഒരുപാട് പേര് ചോദിച്ചു മഞ്ജുവിനെയും ഫുക്രുവിനെയും കുറിച്ച്. ഞാൻ പറഞ്ഞ് അവള് അവളുടെ മകനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതാണ് മഞ്ജു ആണ്. അതായത് എപ്പോഴും അവന് കയ്യിലെടുക്കും. അപ്പൊ അവള് നോക്കിയപ്പോ അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളെന്ന് പറയുന്ന ഫുക്രുവാണ്. അപ്പൊ അവള് അവളുടെ മകനെ പോലെയാണ് അവനെ കണ്ടിരുന്നത്. പലരും പല നേരിട്ട് പറഞ്ഞു എനിക്ക് പലയിടത്തും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇല്ല അതെന്താ വെച്ചാലേ, അത്തരം സാധനങ്ങൾ ഇഞ്ചക്ട് ചെയ്യാൻ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ആ ഇഞ്ചക്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാനൊന്ന് പറഞ്ഞോട്ടോ. അല്ല ഞാൻ ഒരു കുറ്റം പറയുമ്പോ മര്യാദക്ക് പറയാൻ സമയത്ത്, അല്ല അങ്ങനെ ഇഞ്ചക്ട് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർക്ക് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത അവരെ കയ്യിൽ തന്നെ പലതും പോകുന്നുള്ളതാണ്. അങ്ങനെ പോയ ആൾക്കാരെ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ഇപ്പൊ ആൾക്കാരില്ല എന്നുള്ളൊരു സത്യമാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഇപ്പൊ പറഞ്ഞാൽ ആര് പറഞ്ഞാല് ഞങ്ങൾ ഇരിക്കുന്നത് കണ്ട് ആർക്കെങ്കിലും ചൊറിയുന്നുണ്ടെങ്കിൽ ആന്റി ആ സാധനത്തിന്റെ പേരെന്തായിരുന്നു? ഒരുക്കുമരാണ്. രാജനിച്ചാണ്ട്.